हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ശ്രീകൃഷ്ണ ഭക്തയായ ഭക്ത മീരയെ പറ്റിയാണ്. അത് ഒന്നിച്ച് ഒരു ദിവസം കൊണ്ട് പറയാൻ സാധിക്കില്ല, അതിനാൽ 4-5 ദിവസം ആയിട്ട് പറഞ്ഞിടാം. അപ്പോൾ കഥ തുടങ്ങാം. ശ്രീകൃഷ്ണ ഭക്തയായ മീരയെപ്പറ്റി കേൾക്കാത്തവർ ആരുമുണ്ടാവില്ല. പ്രേമത്തോടെ കൃഷ്ണനെ പാടി പുകഴ്ത്തി സർവവും മറന്ന് ഹരിലഹരിയിൽ ആനന്ദ നൃത്തം ചവിട്ടിയിരുന്ന മീര കണ്ണനു പ്രിയപ്പെട്ടവൾ. കണ്ണനെ ഒന്നു കാണാൻ കൊതിച്ച് സദാ കേഴുന്ന ശോകവതിയായ മീര, കൃഷ്ണൻ്റെ സ്നേഹത്തിനു വേണ്ടി കേഴുന്ന പാവം മീര എന്നിങ്ങനെ സദാ നിറഞ്ഞൊഴുകിയിരുന്ന മീരയുടെ കണ്ണീരിനെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ കൃഷ്ണാനുഭവത്തിൻ്റെ ആനന്ദപ്രവാഹമാണ് ആ കണ്ണുകളിലൂടെ ഒഴുകിയിരുന്നത് എന്ന് എത്രയോ മഹാത്മാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നറിയൂ. രാജസ്ഥാനിലെ കുർക്കി എന്ന സ്ഥലത്ത് സർവലോകസമ്മതനും സമ്പൂജ്യനുമായ റാണാരത്നസിംഗിൻ്റെ മകളായി മീര ജനിച്ചു. സദ്ഗുണസമ്പന്നനായ അച്ഛൻ്റെയും സ്നേഹമയിയായ അമ്മയുടെയും ഓമനയായി മീര വളർന്നു. സാധാരണ കുട്ടികളെപ്പോലെ ഉത്സാഹവതിയും ആരിലും കൗതുകമുണർത്തുന്നവളും സുന്ദരിയുമായിരുന്നു ആ കൊച്ചുമീര. ഏകദേശം കുഞ്ഞിന് 4 വയസ്സായി. സന്യാസിമാരെയും മഹാത്മാക്കളെയും ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്തിരുന്ന ആ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം ഒരു സാധു സന്യാസി മീരയുടെ വീട്ടിൽ വന്നു. മീരയുടെ മാതാവ് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ച് പാദപൂജ ചെയ്ത് ആഹാരം നൽകി. ഇന്നൊരു ദിവസമെങ്കിലും അങ്ങ് ഈ ഗൃഹത്തിൽ താമസിക്കുവാൻ കരുണയുണ്ടാവണം എന്ന് മീരയുടെ അമ്മ വിനയത്തോടെ അപേക്ഷിച്ചപ്പോൾ സന്യാസി സന്തോഷത്തോടെ സമ്മതിച്ചു. വൈകിട്ട് അദ്ദേഹം പതിവ് പോലെ സ്നാനം കഴിഞ്ഞ് സന്ധ്യാവന്ദനത്തിന് ഒരുങ്ങി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് എന്നും പൂജിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമെടുത്ത് കയ്യിൽ കരുതിയ പീഠത്തിൽ വെച്ച് അർച്ചന ചെയ്തു. അത്യന്തം ഭക്തിയോടെ ശ്രീകൃഷ്ണ കീർത്തനങ്ങളും പാടിത്തുടങ്ങി. അദ്ദേഹത്തിൻ്റെ നാമസങ്കീർത്തനം അപ്പുറത്തെവിടെയോ കളിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചുമീരയുടെ കാതിലെത്തി. പെട്ടെന്ന് അവൾ കളി നിർത്തി. എന്തോ ഒരനുഭൂതിയിൽ ലയിച്ച് സന്യാസിയുടെ അടുത്തേക്ക് ഓടിയെത്തി. ആ കൃഷ്ണവിഗ്രഹത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. പൂർവജന്മസ്മരണ ഉണർന്നതുപോലെ ആ കുരുന്നു ഹൃദയം ഒന്നു പിടഞ്ഞു. എന്തെന്നറിയാതെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആരോടൊന്നില്ലാതെ അവൾ പറയാൻ തുടങ്ങി, ഹാ കൃഷ്ണ, പ്രഭു, ഇത് എൻ്റേതാണ്, ഈ മൂർത്തി എൻ്റേതാണ്, എൻ്റെ കൃഷ്ണ, അങ്ങ് എൻ്റേതാണ്. ശ്രുതിമധുരമായ ഒരു ഗീതം പോലെ കൊച്ചുമീരയുടെ വാക്കുകൾ ഒഴുകി. അവളുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് അമ്മ ഓടി വന്നു. ആദ്യമായാണ് മീര ഇത്ര ശബ്ദത്തിൽ പറയുന്നത് അമ്മ കേൾക്കുന്നത്. അവർ മകളെ നോക്കി. ആ കുഞ്ഞി കണ്ണുകളിൽ അശ്രു നിറഞ്ഞ് ധാരധാരയായി ഒഴുകുന്നു. എന്നാൽ ഭജനയ്ക്കൊടുവിൽ ധ്യാനത്തിൽ മുഴുകിയ സന്യാസി ഇതൊന്നും അറിഞ്ഞില്ല. അമ്മ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിന് ഭംഗം വരാതിരിക്കാൻ മീരയെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി. അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു, മോളെ, ആ മൂർത്തി സന്യാസിയുടെയാണ്, നമുക്ക് അതൊന്നും എടുക്കാനോ തൊടാനോ പാടില്ല. മീര, നീ വെറുതെ വാശി പിടിക്കരുത്. പിന്നെയും അമ്മ എന്തൊക്കെയോ പറഞ്ഞ് മീരയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മീര അതൊന്നും കേട്ടില്ല. ആ മൂർത്തി എൻ്റേതാണ്, കൃഷ്ണൻ എൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊന്നും അറിയാതെ സന്യാസി പിറ്റേന്നു രാവിലെ അവിടെ നിന്നും യാത്രയായി. മീര രാത്രി ഉറങ്ങിയില്ല. കളിയില്ല, കുളിയില്ല, ആഹാരം കഴിക്കില്ല,
സദാ ആ നാവിൽ ഒന്നു മാത്രം, ഇത് എൻ്റെ കൃഷ്ണനാണ്, എൻ്റെ ഗോപാലനാണ്, എൻ്റെ പ്രഭുവാണ്. ഹേ കൃഷ്ണ, ഗോപാല, ഗിരിധാരി എന്നൊക്കെ ഓരോന്നിങ്ങനെ പറയാൻ തുടങ്ങി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം അച്ഛനും അമ്മയും മകളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവർ പരാജയപ്പെട്ടു. തൻ്റെ മകളുടെ ജീവന് അപായം വല്ലതും സംഭവിക്കുമോ എന്നുകൂടി അവർ ഭയപ്പെട്ടു. ഇനി ബാക്കി നാളെ പറയാട്ടോ. രാധേ കൃഷ്ണ. ഈ അക്ഷരപ്പൂക്കൾ കണ്ണന് പുഷ്പാഞ്ജലിയായിട്ടിരിക്കട്ടെ.